അപ്പം അവിടെ പോയി മൊഴി നൽകുമ്പോൾ ഞങ്ങൾ എല്ലാവരും മൊഴി ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഒരാൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഭർത്താവിന്റെ അനിയൻ അങ്ങോട്ട് കയറി പറഞ്ഞത് പോലീസിന് ഇഷ്ടപ്പെട്ടില്ല, വനിത എസ് ഐ എടുക്കുന്ന പരാതിക്ക് പിന്നെ ഭംഗം വരുത്തി എന്ന് പറഞ്ഞാണ്ട് അവര് വീഡിയോ എടുക്കാനാ ഒരു പോലീസിനോട് പറഞ്ഞു, വീഡിയോ എടുക്ക വീഡിയോ എടുക്കുന്നു. വേറെ പോലീസ് ചോദിച്ചു എന്തിന് എങ്ങനെ വീഡിയോ എടുക്കണം എന്ന് ചോദിക്കുന്ന ഞാൻ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുവായിരുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാനാ ഞങ്ങളോ പറഞ്ഞു. അവിടെ ചെന്നിട്ട് അഡ്മിറ്റ് ആയിക്കോ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാന്ന് അവർ തയ്യാറായില്ല. ആർ എസ് എസ് എന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് ഒരു സാമട്ടത്തിലായാലും അതിന്റെ ശേഷം ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ടാണ് സ്ഥലം മേടിച്ചിട്ടിരിക്കുവായിരുന്നു. ഫാമ് നടത്തിക്കൊണ്ടൊക്കെ വന്നതാ, പിന്നെ പച്ചക്കറി കച്ചവടം എല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുവായിരുന്നു. അത് അന്ന് മുതലേ അവർക്ക് എന്തോ ഒരു നമ്മളെ തെറ്റിദ്ധാരണന്റെ പേരിലാണ് ഇത്രയും ഞങ്ങൾ ആക്രമിച്ചത്. ഇപ്പൊ നിങ്ങള് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് മതിയായ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എസ് പി ഓഫീസിൽ പരാതി കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആക്രമിച്ച ആളുകളുടെ വിവരങ്ങൾ നിങ്ങളുടെ കൈ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആരൊക്കെയാണ്? ഞങ്ങൾക്ക് ചില കണ്ടാലും മാത്രമേ അറിയുള്ളൂ, കണ്ടാലും അറിയാം. കാരണം നാട്ടുകാർ തന്നെയാണ് അവർ, ആ പരിസരത്തിലുള്ള നാട്ടുകാർ, അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ പറമ്പിലൊക്കെ വന്ന് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെയാണ്, അവരാണ് നമുക്കിട്ട് ഈ പണി ചെയ്തത്. നിങ്ങൾക്ക് ശരിക്കും എവിടെയൊക്കെയാണ് പരിക്കുള്ളത്? തല എവിടെയാണ് പൊട്ടിയിരിക്കുന്നത്? നെക്ക് പൊട്ടിയിട്ടുണ്ട്, മൂന്ന് സ്റ്റിച്ചുണ്ട്. ഇവിടെ തലയുടെ പിന്നിൽ കമ്പിനെ അടിച്ചിട്ടുണ്ട്. കമ്പി കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്? തലയുടെ പിന്നിൽ കമ്പി കൊണ്ട് അടിച്ചിട്ടുണ്ട്. തോളിലും ഷോൾഡറിൽ കമ്പി കൊണ്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് രണ്ടാമത് വന്നപ്പോ ആയുധങ്ങളുമായിട്ടാണ് വന്നത് അല്ലേ? വിളിച്ചു വരുത്തിയ ആളുകളെ, രണ്ടുപേരാണ് ആദ്യം വന്നത്, പിന്നീട് ഇവരെ ആളുകളെ കൂട്ടി അവരായിരിക്കാം ആയിരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ശരി ശരി. നിങ്ങളെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവര് ആക്രമിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ് നെറ്റിയിലോ? ഇതൊക്കെ നിങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉള്ള സമയത്താണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? കുട്ടികൾ കണ്ടോണ്ടിരിക്കുന്നു. നിങ്ങളുടെ തലയ്ക്ക് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? നിലത്തിട്ട് ചവിട്ടി പാരപ്പറ്റുന്ന സൈഡിൽ ചേർത്ത് വെച്ചിട്ട് കല്ലിന് ഇടിച്ചു. ഇടിച്ചപ്പോ താഴത്തെ കല്ലിന്റെ ഉള്ളിൽ അമർന്ന് പുള്ളിയുടെ ബോധം പോയി. ശരിക്കും പുള്ളിക്ക് വ്യക്തമായിട്ട് ആ കാര്യം ഓർമ്മയില്ല, ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അന്നേരം ഒരു ഒരു അഞ്ചു മിനിറ്റത്തേക്ക് അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് വിളിച്ച് പൊക്കി വെള്ളം ഒഴിച്ച് അങ്ങനെയാണ്, അന്നേരം ഫുള്ള് ചോരയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ബോധമില്ലാതെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് പൊക്കി എടുത്തത്.